പക്ഷികൾക്ക് അതിന് തൂവൽ ഒരു അലങ്കാരം എന്നതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം എത്ര നല്ലതാണ്. വരീശൻ ഒരു തൂവൽ പോലെ, ഒരു അലങ്കാരം പോലെ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം പോലെ, മനുഷ്യന് നല്ല തേച്ച് മീക്കിയതായ അലക്കിയ വസ്ത്രം, നല്ല അലക്കിയ വസ്ത്രം, നല്ലതാ മുഞ്ചുള്ള വസ്ത്രം, അത് അണിഞ്ഞുകൊള്ളട്ടത് പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവനവന്റെ സമ്പത്തിന്റെ സ്രോതസ് അനുസരിച്ചുകൊണ്ടും അവനവന്റെ വരുമാനത്തിനനുസരിച്ചുമായിട്ടുള്ള വസ്ത്രധാരണം നടത്തണം. വലിയ വില കൂടിയത് വാങ്ങിക്കൊണ്ട് ധരിക്കാനല്ല പരിശുദ്ധമായ ദീൻ പറഞ്ഞിട്ടുള്ളത്. നല്ലതായ വസ്ത്രം ധരിക്കണം അത്. എന്നാൽ ഈ വസ്ത്രമെല്ലാം പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ഖുർആൻ മൂന്നാമതായിട്ട് മാലോകർക്ക് മുഴുവനും ദർശനമായി നൽകുന്ന നിന്റെ നഗ്നത മറക്കാൻ ഉപയുക്തമായ വസ്ത്രമൊന്ന്, നിനക്ക് അലങ്കാരവും പ്രൗഢിയും കാണിക്കാൻ പറ്റുന്ന വസ്ത്രം മറ്റൊന്ന്. എന്നാൽ മൂന്നാമതായി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വസ്ത്രമേതാ? മതബോധമുള്ള വസ്ത്രം ധരിക്കണോ? മതനിഷ്ഠയുള്ള വസ്ത്രം ധരിക്കണോ? പെണ്ണ നല്ലതായ ഭർത ധരിക്കണോ? ശരീരം മുഴുവനും ഓടിപ്പതയ്ക്കുന്ന വസ്ത്രം ധരിക്കണോ? പുരുഷന്മാര് തൂവല്ല വസ്ത്രം ധരിക്കണോ? അല്ലാതെ റസൂൽ ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലയോ. പടച്ചറപ്പിന് ഭയപ്പെടുന്ന വസ്ത്രം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം, അത് നിങ്ങൾ ധരിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. കണ്ടില്ലയോ നിങ്ങൾ മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും ശുഭവസ്ത്രധാരികളായ നമ്മുടെ സാത്വികരായ ഉലമാക്കൾ എന്തിനു വേണ്ടി അവർക്ക് മറ്റുള്ള കളറുള്ള വസ്ത്രങ്ങൾ കിട്ടാനിട്ടാണോ അവരെന്തുകൊണ്ടാ വെള്ളവസ്ത്രം തിരഞ്ഞെടുക്കുന്നത്? സുബ്ഹാനല്ല, വെള്ളവസ്ത്രത്തിന്റെ പവിത്രത മാത്രം പറയാ, വിരീതൻ ഒരു ദിവസം തന്നെ വേണ്ടി വരും. ഒരു ദിവസം തന്നെ അതിനെ കുറിച്ചും എന്ന് പറയാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മേന്മയെങ്കിലും പഠിച്ചു വെച്ചോ. വെള്ളവസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രം വേഗം തന്നെ അലക്കാൻ നമ്മൾ തയ്യാറാവും. ഒരു വസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാൽ വെള്ളയാണെങ്കിൽ മുഷിവ് പെട്ടെന്നറിയും. എവിടെയെങ്കിലും വഴുക്ക് പറ്റിയാൽ വേഗം അറിയും. വേഗം തന്നെ നമ്മൾ അത് കൊണ്ടുപോയി അലക്കും അല്ലേ. മറ്റേതെങ്കിലും വസ്ത്രമാണെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരിട്ട് കൊണ്ട് നടക്കുന്ന കളറുള്ള വസ്ത്രങ്ങൾ, കറുപ്പ് കടുക്കൾ, കറുപ്പും കടും ചുവപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വരുന്ന കുട്ടികൾ ആഴ്ചകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ്, ആ പാൻസിലും ആ ചേറും ആ നാറ്റവും ഒക്കെ മാറുമോ? വിയർപ്പിന്റെ സുഗന്ധം. എന്നിട്ട് എന്തെങ്കിലും ഒരു ബോഡി സ്പ്രേ അടിച്ചുകൊണ്ട് വീണ്ടും ഇറങ്ങിയാണ് കല്യാണത്തിനും നമസ്കാരത്തിനും ഒക്കെ. അടുത്തു നിൽക്കുന്ന ആളുകൾ നാറ്റത്തോടുകൂടി സഹിച്ച് അടങ്ങേറാവുകയാണ്. നമസ്കരിക്കാൻ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ വളരെ മുഷിഞ്ഞമായ വസ്ത്രമിട്ടുകൊണ്ട് വിയർപ്പും നാറ്റവുമായിട്ട് പള്ളിയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ആ വസ്ത്രമിട്ടുകൊണ്ട് മുസല്ലയിലേക്ക് നിൽക്കുന്നു. പടച്ചെറബിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോ നീ നല്ല വസ്ത്രം ധരിക്കാത്തതെന്താ പോലെ? നീ കല്യാണത്തിന് പോകുമ്പോ നിന്റെ പെണ്ണുമായിട്ട് പോകുന്നത് ഏത് നിലയ്ക്ക്? ഭർത്താവ് കടപ്പറയിലേക്ക് വിളിക്കുമ്പോൾ പെണ്ണ് കടന്നു വരുന്നത് ഏറ്റവും മുഷിഞ്ഞ വസ്ത്രവും വിയർപ്പ് നാറ്റമുള്ളതും അടുക്കളയിലെ പുക മുഴുവനുമുള്ളതും മീനിന്റെ നാറ്റവുമുള്ള വസ്ത്രവുമായി ടിക്കാക്കയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന പെണ്ണ് കല്യാണ ദിവസമാകുമ്പോ തലേ ദിവസം തന്നെ അലക്കിയതായ ഡ്രസ് വാങ്ങുന്നു, പുതിയ മഞ്ഞുള്ള ഡ്രസ് വാങ്ങുന്നു, ആഭരണങ്ങൾ മുഴുവനും അണിയുന്ന പെർഫ്യൂമുകളും അടിച്ചുകൊണ്ട് കടകമ്പോളങ്ങൾ നിറങ്ങുവാൻ വേണ്ടി പെണ്ണിറങ്ങുന്ന പെണ്ണേ, നിന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അള്ളാഹുവിനോടുള്ള അചഞ്ചല വിശ്വാസമുണ്ടെങ്കിൽ തക്കുവയുള്ള വസ്ത്രം ധരിക്കുമെന്നേ, മതബോധമുള്ള വസ്ത്രം ധരിക്കുമെന്നേ. അതുകൊണ്ട് ഇതിനൊക്കെ പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ള പരിശുദ്ധമായ ഖുർആൻ. പെണ്ണിന്റെ ഔറത്ത് മനസ്സിലാക്കണം. ചില സ്ത്രീകൾക്കുണ്ട് ഒരു ധാരണ, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും കാണാം പുരുഷന്മാരെ, ഇങ്ങോട്ട് അങ്ങളെ ആരും നോക്കാൻ പാടില്ല, ഇങ്ങോട്ടാരും കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിലും അന്യ പുരുഷന്മാരെ ആരെ വേണമെങ്കിലും ദർശിക്കാം. സ്ത്രീകൾക്കുണ്ട് ഒരു ധാരണ, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും കാണാം പുരുഷന്മാരെ, ഇങ്ങോട്ട് അങ്ങളെ ആരും നോക്കാൻ പാടില്ല, ഇങ്ങോട്ടാരും കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിലും അന്യ പുരുഷന്മാരെ ആരെ വേണമെങ്കിലും ദർശിക്കാം. അത് കേവലം തെറ്റിദ്ധാരണ മാത്രമാണ്, പഠിക്കാത്തത് കൊണ്ടാണ്.
അറിയില്ലയോ നിങ്ങൾക്ക് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തിൽ നിൽക്കുകയാ, വൈന്ദഹു മൈമൂന, പ്രവാചകന്റെ സമീപത്തിൽ മൈമൂന ബിബി റളിയല്ലാഹു അൻഹയുമുണ്ട്, അതാ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂനയുമുണ്ട്, ഞാനും പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂനയും ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു ഫാഖുബല ഇബ്നു ഉമ്മി മക്തൂ, കണ്ണു കാണാത്തനായ അന്ധനായ ഒരു സഹാബിയായ ഇബ്നു ഉമ്മി കടന്നു വരികയാണ്. പ്രവാചക പുങ്കവൻ ഉടനെ തന്നെ ഞങ്ങളോട് രണ്ടാളുകളോടും പറഞ്ഞു, ഉമ്മു സലമയെ മൈമൂനയെ നിങ്ങൾ രണ്ടാളുകളും മഹാനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന എന്റെ അനുയായിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുക എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെയിൽ സംശയമുണ്ടാകുന്നത് പോലെ അതാ രണ്ടുപേരും ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് ഭാര്യമാരും ഒന്നടങ്കം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ ആ കടന്നു വരുന്ന ഇബ്നു മക്തൂം എന്ന് പറയുന്നതായിരത്ത് അന്ധനായ സഹാബിയല്ലയോ, കണ്ണു കാണാത്ത വ്യക്തിയല്ലയോ, അള്ളാഹുവിന്റെ റസൂലേ ആ കടന്നു വരുന്ന ഇബ്നു മക്തൂം അന്ധനായ വ്യക്തിയല്ലയോ, ഞങ്ങളെ തിരിച്ചറിയില്ലല്ലോ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ രണ്ടാളുകളും അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിൽ അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളും അങ്ങോട്ട് കാണുകയില്ലേ എന്ന് റസൂലുള്ളാഹി, അത് തെറ്റാണെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടെയാ നമ്മൾ പഠിക്കേണ്ടതും പാഠം ഉൾക്കൊള്ളേണ്ടതും. അപ്പൊ ആ തെറ്റിദ്ധാരണ എങ്ങനെ നീക്കണം? പുരുഷന്മാർ അന്യരായ പുരുഷന്മാർ അങ്ങോട്ടും കാണാൻ പാടില്ല, സ്ത്രീകൾ അന്യരായ പുരുഷന്മാർ സ്ത്രീകളെയും ദർശിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധമായ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അത് അന്നും ഇന്നും എന്നും അതേ നിലയ്ക്ക് തന്നെയാ, മാറ്റപ്പെട്ടിട്ടില്ല, മാറ്റം സംഭവിച്ചിട്ടുമില്ല. പരിശുദ്ധമായ ദീനിന്റെ ആദർശം നമ്മളെല്ലാവരും പറയണം. നോക്കൂ, നിങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാവവും ഔറത്താണ്. പരിശുദ്ധമായ ദീൻ അതാണല്ലോ പറഞ്ഞത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന് പോകുന്ന ഉമ്മ, ഒരു ഹജ്ജിന് പോകുന്നതായ ഒരു സ്ത്രീ, അവളുടെ ഒരു മുടി എങ്ങാണും വെളിവായിക്കൊണ്ടവൾ തവാഫ് ചെയ്താൽ അവിടുത്തെ മജ്മൂ എന്ന് പറയുന്ന ഷർഹുൽ മുഹല്ലബ് എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ലോകരോട് വ്യക്തമാക്കുന്നതായ ഇബാറത്ത് എന്താണ് പറയുന്നത്? ആരാണ് ഇമാം നബവി റഹിമഹുല്ലാ? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹിമഹുല്ലാ ഷാഫി ഇമാമിന്റേതായ മദ്ഹു കീർത്തനങ്ങൾ ആലപിച്ചതായി സദസ്സിൽ ഇമാം നബവി റഹിമഹുല്ലയെ കൂടി നമ്മൾ പ്രകീർത്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടുത്തെ മദ്ഹുകൾ കൂടി പറയേണ്ടതുണ്ട്. ആ ഇമാം നബി റഹിമഹുല്ലാ അവിടുന്നാണ് പറയുന്നത് മാലോകർക്ക് മുഴുവനും ദർശനമായി. എന്താ പറയാ? ഒരു പെണ്ണങ്ങാണം ഒരുമ്മയെങ്ങാണം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി, അങ്ങനെ അതിന്റെ ഏറ്റവും വലിയ നിർബന്ധമായ ഘടകമാണല്ലോ ഇഫാദത്തിന്റെ തവാഫ്. നിർബന്ധമായ തവാഫ് നിർവഹിക്കുന്ന സമയത്ത്, അവരുടെ ഹജ്ജിന്റെ സമയത്ത് സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണമെന്നാണല്ലോ. അങ്ങനെ മുഖവും മുൻകൈയും മറച്ചുകൊണ്ടൊരു ഉമ്മ ആ തവാഫ് തുടങ്ങി. അവസാനം ആ ഉമ്മ എത്തിച്ചേരുന്നതോ അവരുടെ ഒരു മുടി വെളിയിലിട്ടുകൊണ്ട്, ഒരൊറ്റ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് അവൾ തവാഫ് ചെയ്തതെങ്കിൽ മുഴുവനും തവാഫ് ചെയ്തു, ഏഴ് പ്രാവശ്യം
പ്രാവശ്യം തവാഫ് പൂർത്തിയാക്കി ഒരൊറ്റ മുടി മാത്രമേ വെളിയിലേക്ക് കിട്ടുന്ന രീതിയിൽ തവാഫ് ചെയ്താലും റജഅത്തു ബിഗൈരി ഹജ്ജ് റജഅത്തു ബിഗൈരി ഹജ്ജ് അത് ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു അവളെ ഹജ്ജിന്റെ പ്രതിഫലമില്ലാതെ മടങ്ങുന്നു എന്ന് ഇമാം നവവി റഹിമഹുല്ലാ സഹോദര പഠിച്ചു വെക്കൂ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉമ്മമാർ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുന്ന ഉമ്മമാർ പഠിക്കട്ടെ ഒരൊറ്റ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്താൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ് ഈ രീതിയിൽ ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ പോലും പുറത്തേക്ക് കാണിക്കാൻ പാടില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔറത്തിനെ കുറിച്ച് സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുത്ത് പ്രവാചകൻ പറഞ്ഞു സ്ത്രീകൾ അവരുടെ കാൻകാലിന് താഴെ അവരുടെ നെരിയാണിക്ക് താഴെ കാലിന്റെ താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടുള്ളട്ടെ കാലിന്റെ താഴേക്ക് എന്തായി പറയുന്നത് കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചാൺ കൂടി വസ്ത്രം താഴ്ത്തിയിട്ടുള്ളട്ടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ക്ലാസ് എടുത്ത് തീരുന്നതിന് മുമ്പായിട്ട് ഒരു സഹാബി വരെ നെടീറ്റ് ചോദിച്ചു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടേതായ സ്ത്രീകൾ പല ആളുകളും തന്നെ ഒട്ടക പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും ഒക്കെ കയറാറുണ്ട് ഞങ്ങൾക്കാകെയുള്ള മെയിനായ വാഹനം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളത് ഒട്ടകമാണ് ആ ഒട്ടക പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും ഒക്കെ കയറുമ്പോ സ്ത്രീകളവർ കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ കാലിന്റെ ഭാഗം ഒരു ചാൻ താഴ്ത്തിയിട്ടാലും മറ്റുള്ളവർ കാണുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പുങ്കടം പറഞ്ഞപ്പോ പ്രവാചക പുങ്കവൻ പറഞ്ഞു ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിട്ടിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു മുഴം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് എന്നാലും സ്ത്രീകൾക്ക് ഒതിരില്ല സഹോദര അവളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അവർ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അൽ മർഅത്ത് ഔറാ അൽ മർഅത്ത് ഔറാ സ്ത്രീ മുഴുവനും ഔറത്താണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്ത്രീകളുടെ നെഞ്ചിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലയോ വല്യബിന ഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന സ്ത്രീകൾ അവരുടെ തലയിൽ തുരുത്തുന്ന മുഖമക്കന അവരുടെ നെഞ്ചത്തേക്ക് കൂടി അവരുടെ മാറിടത്തേക്ക് കൂടി താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ മാറും കാണിച്ചുകൊണ്ട് ബ്ലൗസിന്റെതായ തുന്നല് താഴേക്ക് പതിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ് നിന്റെ മാറിന്റെതായ സകല ഭാഗങ്ങളും പുറത്തേക്ക് കാണിച്ചിട്ട് നീ ആർക്കാണ് അടി കൊണ്ടുവന്ന് ദർശിക്കുന്നത് പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനിലെ കളങ്കപ്പെടുത്തിക്കൊണ്ട് എവിടം വരെ ആ പെണ്ണെ എത്തിച്ചേരുന്നത് എന്തിനാ പെണ്ണെ നിന്നോട് ഇത്രത്തോളം വലിയ ശാഠ്യം ഇത്രത്തോളം വലിയ ശാഠ്യം പിടിക്കാനുള്ള കാരണമെന്താ കണിശത പുലർത്താനുള്ള കാരണമെന്താ പെണ്ണിനോട് ഇത്രത്തോളം വലിയ നിബന്ധന പരിശുദ്ധമായ ദീൻ വെച്ചതിന്റെ കാരണമെന്താ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ആദ്യം ഓതി വെച്ച ഹദീസ് സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ وهما في النار രണ്ടു കൂട്ടരി എന്തായാലും തീർച്ചയായും നരകത്തിലാണ് അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ആ രണ്ടു കൂട്ടരുടെ കാലഘട്ടത്തിലില്ല അവരെ ഞാൻ കണ്ടിട്ടില്ല അവരെ നിങ്ങളിനെ കാണാനുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരാണെന്നറിയണ്ടയോ രണ്ടു കൂട്ടര് ഒന്നാമത്തെ കൂട്ടര് ഖൗമന്നാഹും സിയാത്തുൽ കഅബിനാബുൽ ബഖർ എന്നൊരു പേരം നാസബിഹാ
പശുവിൻ പാല് പോലെയുള്ള ചാട്ടവാറുമായിട്ട് ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ ഒരു കൂട്ടം പട്ടാളവർഗം നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അവർ തീർച്ചയായും നരകത്തിലാണെന്ന്. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോ അബൂ ഹുറൈബിനും മിറാജിന്റെതായ കടലുകളായ അവപ്പെട്ടതായ മുസ്ലിം ചെറുപ്പക്കാരെ പട്ടിക്കും നായ്ക്കട്ടിയുമുണ്ട് അവരുടേതായ ലൈംഗിക അവയവങ്ങളെ കടിപ്പിക്കുകയും ചാട്ടവാറുകൊണ്ട് അവിടെയും ഇവിടെയും അടിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കുകയും നമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നെ സുവ്യക്തമാവത്യമാ, അവർ തീർച്ചയായും നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ല നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം രണ്ടാമതാ, നമ്മുടെ ചർച്ച രണ്ടാമതാ. രണ്ടാമത്തൊരു കൂട്ടരുണ്ട്, അവരെയും ഞാൻ കണ്ടിട്ടില്ല, അവരും തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണെന്നറിയണ്ടയോ പെണ്ണേ, ആരാണെന്നറിയണ്ടയോ സഹോദര, പഠിച്ചു നോക്ക് പഠിച്ചു നോക്ക്. ആരാണെന്നറിയണ്ടയോ ولا يجدن ريحها وإن ريحها لتجد مسيرة كذا وكذا. سبحان الله ببركة صادق الله الحبيب محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വിഭാഗം അത് സ്ത്രീകളാണ്, അത് മംഗമാരാണ്. ആരാണ് ആ സ്ത്രീകൾ? കാസിയാത്തും അരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ്, അഥവാ വസ്ത്രം ധരിച്ച നഗ്നകളാണ്, വസ്ത്രം ധരിച്ച നഗ്നകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് വിവസ്ത്രരാണ്, ആ നിലയ്ക്ക് വസ്ത്രം ധരിച്ചവരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഉള്ളിലുള്ള സകല അവയവങ്ങളും പുറത്തേക്ക് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവർ. ഇമാം നബി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു, മൂന്ന് കൂട്ടരാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ, മൂന്ന് കൂട്ടരാ ഇതുകൊണ്ടുള്ള വിവക്ഷ. നിസാഉം കാസിയാത്ത്, വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ വിവസ്ത്രരാണെന്ന് പറഞ്ഞതായ കൂട്ടരാണെന്ന് അറിയണ്ടയോ? അത് മൂന്ന് കൂട്ടരാണെന്ന് ഇമാം നബി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നു. അലൈഹിന്ന കിസ്വത്തുൻ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിദ്രിൽ മർആ വസ്ത്രം വളരെ ചെറിയതായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ചില പെണ്ണുങ്ങൾ ബ്ലൗസിന്റെ കൈവിടം വരെയുള്ളൂ, അതേ വയറു മുഴുവനും വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നു. അവരുടെ അടിവയറും അവരുടെ ശരീരത്തിന്റെ സകല അവയവങ്ങളും പുറമേക്ക് കാണിക്കുന്ന രീതിക്ക് ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ സാംസ്കാരിക പൈതൃകമില്ലാത്ത നിലയ്ക്ക്, സാംസ്കാരിക നഷ്ടപ്പെട്ട നിലയ്ക്ക്, സാംസ്കാരിക മൂല്യശോഷണം സംഭവിച്ച നിലയ്ക്ക് ചില പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അവൾ തീർച്ചയായും ാണെന്ന് ഇമാം നബി റഹിമഹുല്ലാ. രണ്ടാമതായിട്ട് മഹാനുഭാവികൾ പറയുന്നു, വസ്ത്രത്തിനുള്ളതായ വസ്ത്രം അന്തകൂല സൗബ ലൈഖതൻ, വസ്ത്രം വളരെ ഇടുങ്ങിയതാണ്, ടൈറ്റാണ്. ഇത് ചില പുരുഷന്മാർക്കും ബാധകമാണ്. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവരുടേതായ വസ്ത്രധാരണ രീതി ഉസ്താദുമാർ ചോദിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ ഒഴിഞ്ഞു പോകുമെന്ന നിലയ്ക്കാ കാണുന്നത്. എടാ മോനെ, എന്ത് ഭാഷരായത്, ഇതെന്ത് മോഡലായത്, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട മോഡലാണോ? ഹബീബായ നബിതങ്ങൾ ോ ഈ ലോകത്ത് ഏറ്റവും വലിയ മോഡലിന്റെ വ്യക്തിത്വം ഹബീബായ നബിതങ്ങളല്ലോ റോയൽ മോഡൽ, ആ പ്രവാചകന്റെ തിരിച്ചടികളെ പിൻപറ്റാറല്ലോ. മുസ്ലിമേ, നീ പഠിക്കേണ്ടതും നീ പഠിപ്പിക്കേണ്ടതും എവിടുന്ന മോനെ, നിനക്ക് പാശ്ചാത്യരുടെ സംസ്കാരം എപ്പോഴാ തലയിൽ കയറിക്കൂടിയത്? ഇപ്പോൾ ഒഴിഞ്ഞു പോകുമെന്ന നിലയ്ക്ക് അവൻ ഇറക്കിയിട്ടിരിക്കുക. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പഞ്ചായത്തും ബഹിരാകാശവും കാണാവുന്ന നിലയ്ക്ക്, സകല അവയവങ്ങളും മറ്റുള്ളവർ ദർശിക്കുന്ന നിലയ്ക്ക്, എന്നിട്ടവ സംസ്കാരത്തിൽ നിന്ന് റുക്കുവിൽ നിന്നണിയിക്കുമ്പോഴും സുജൂദിൽ നിന്നണിയിക്കുമ്പോഴും അവന്റെ പാൻസിന്റെ അവന്റെ ശബ്ദിന്റെതായ ഭാഗങ്ങൾ വലിച്ചു താഴോട്ട് പിടിപ്പിക്കുകയാണ്. എത്ര പിടിപ്പിക്കാനാണ്, അതിന്റെ അളവ് ഇത്രയല്ലേ ഉള്ളൂ. ബ്ലൗസ് പോലെയാണ് അവൻ ഇട്ടുകൊണ്ട് വരുന്നതായ ടീഷർട്ടിന്റെ അളവ്, എന്നിട്ട് ആ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവൻ ബാക്കിൽ പിടിച്ച് വലിക്കുന്നു. എന്തിനു വേണ്ടി? അവന്റെ പിൻഭാഗം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി. എന്നാൽ അതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ലാത്ത നിലയ്ക്ക് പിൻഭാഗം മറ്റുള്ളവർ നല്ല രീതിയിൽ ദർശിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ രീതിക്ക്
അങ്ങനെ മോശപ്പെട്ട വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട്. ഇമാം നബി റഹിമഹുള്ള മൂന്നാമതായിട്ട് നിസാവും കാസിയാത്തിൽ എന്നതിന് വിവക്ഷ പറയുന്നു. മഹാനവരുകൾ പറയുന്നു, വസ്ത്രം ധരിക്കുന്നുണ്ട്, ആ വസ്ത്രം എങ്ങനെയാ? വസ്ത്രം വളരെ നേർമയാണ്, വളരെ നേരിയ വസ്ത്രം ധരിക്കുന്നു. ശരീരത്തിലേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രം അത് വളരെ നേരിയതാണ്. ഏത് നിലയ്ക്ക്? നമ്മുടെ ഉള്ളിലുള്ളതായ സകല വസ്തുക്കളും പുറത്തേക്ക് കാണാം. ചില കടകൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഫ്രണ്ട് ചില്ലിൽ ഇങ്ങനെ വെക്കും, പോണ്ട ഈ മകത്തുള്ള സകല വസ്തുക്കളും കാണാൻ വേണ്ടിയില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാര് മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്നു. എന്റെ പ്രിയമുള്ള പെണ്ണേ, നീ പഠിച്ചു വെച്ചോ. പറയുന്നു, അങ്ങനെ ഉള്ളിലുള്ള സകല അംഗലാപണ്യവും മറ്റുള്ള അന്യപുരുഷന്മാർക്ക് കാണിക്കാൻ വേണ്ടി നീ ധരിച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ ഏത് നിലയ്ക്കാ നിന്റെ നടത്തം? സുബ്ഹാനല്ലാ. അല്ലാഹുവിന്റെ റസൂൽ അതും വിവരിച്ചു, പ്രവാചകൻ പ്രഭുവിക്കപ്പെടട്ടെ, പ്രവാചകൻ പ്രശോഭിക്കപ്പെടട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രശോഭിച്ച പ്രവചനങ്ങളാ ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുകയാണ്. കല്യാണ വീടുകളിൽ സാധുമാർ വന്നാൽ പോലും അവരുടെ മുന്നിൽ നിന്ന് മാറാതെ, ലജ്ജയില്ലാതെ, ഉടുപ്പില്ലാതെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വരപറയുന്ന പെണ്ണുങ്ങളല്ലേ ഇന്ന് കല്യാണ വീടുകൾ കയ്യേറിയിരിക്കുന്നത്, വിവാഹ സദ്യകൾ കയ്യേറിയിരിക്കുന്നത്. ഏത് മംഗല്യത്തിന് പോകട്ടെ, ഏത് പാർട്ടിക്ക് പോകട്ടെ, അവിടെയെല്ലാം മംഗമാരല്ലയോ തയ്യാറായിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ. ഹബീബായ രഹിതങ്ങൾ പറയുന്നു, ഈ നിലയ്ക്ക് സ്വന്തം ശരീരത്തെ മറ്റുള്ള പുരുഷന്മാരിലേക്ക് കാണിക്കുന്ന നിലയ്ക്ക് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അവന് തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിലല്ല നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ഹദീസ് പൂർത്തീകരിക്കുന്നത് വല്ലാത്ത വർത്തമാനമാ. ലാ യദുഖുൽനൽ ജന്ന, അവൾ തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല. ആ കൂട്ടർ തീർച്ചയായും സ്വർഗത്തിൽ കടക്കില്ല. വലായ ജതിരീഹ, ആ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല പെണ്ണേ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവൾക്ക് സാധിക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. എന്നിട്ട് പ്രവാചകം പറയുന്നവ ഇന്ന എഴുപതിനായിരം വർഷങ്ങളോളം അതിശീഘ്രതയുള്ളതായ ഒരു വാഹനത്തിൽ ഒരു കുതിര ഓടിച്ചുകൊണ്ട് പെണ്ണേ നീ പറന്നാൽ അത്ര ദൂരം വൻദൂരം എത്തുന്നതായ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്? എന്തിനാ പെണ്ണേ നീ ജീവിക്കുന്നത്? 60-70 വയസ്സ് മാത്രമുള്ള നിനക്ക് ഈ ലോകത്തിൽ നീ വിമസ്ത്രനായി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളവാക്കി, പരിശുദ്ധ റസൂലിന്റെ തിരുവചനങ്ങളെ കളവാക്കി, അവിടുത്തെ ഉലമാക്കൾ പറഞ്ഞതായ സർവ്വവിധങ്ങളെ കളവാക്കിക്കൊണ്ട് നീ എന്തിനാ കടകമ്പോളങ്ങൾ നിറങ്ങുന്നത്? പലയക്കാര സമസ്തകളുടെ ആലിമീങ്ങൾ മുഴുവനും ഇന്നുള്ള സമസ്തയുടെ ആലിമീങ്ങളും എന്തുടങ്ങും പറയുന്ന വചനമാ.
كنا ولا تبرجنا تبرج الجاهلية الأولى എന്റെ പ്രിയമുള്ള പൊന്നേ നീ കറങ്ങിയടിച്ച് നടക്കാൻ പാടില്ല നീ പവിഴമാണ് മുത്താണ് ഒരു മനുഷ്യൻ പവിഴവും മുത്തും സൂക്ഷിക്കുന്നത് കടകമ്പോളങ്ങളിലാണോ അവന്റെ റോഡ് വക്കിലാണോ അഴുക്ക് ചാലുകളിലാണോ ബുദ്ധിയുള്ള വിവേകമുള്ള പന്തയോടുമുള്ള പക്വതയുള്ള ഒരു മനുഷ്യനെതിരെ സാധ്യമല്ല വിവേകമുള്ള മനുഷ്യൻ പക്വതയുള്ള മനുഷ്യൻ തന്റെയിടമുള്ള മനുഷ്യൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയോ ഭംഗന്മാരോ അവരെ സൂക്ഷിക്കും വീടിന്റെ അകത്തളങ്ങളിൽ അല്ലയോ അങ്ങ് അലമാരിക്കകത്ത് കൊണ്ടുവന്ന് പവിഴം സൂക്ഷിക്കും ഇല്ലേ ആ രീതിയിൽ വേണം പെണ്ണിനെ കാണാൻ അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ വിവരമില്ലാതെ ജനങ്ങൾ നടന്നതുപോലെ കറങ്ങിയടിച്ച് നടക്കല്ല എന്ന പരിശുദ്ധമായ ഖുർആൻ മാനവർക്കും മുഴുവനും ദർശനമായി നൽകിയിട്ടും നീ എന്തിനാ പെണ്ണെ ഇറങ്ങിയത് ഭർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീഫാണ് ഇമാം ദൈലമി വാഴ്ത്തപ്പെടട്ടെ അവര് പറയുന്നു ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് അവളോട് എന്താണ് ആ പെണ്ണിന്റെ പണി എന്നറിയുമോ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് മമ്പരം പറഞ്ഞ് ആ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവ് കഴിവുകെട്ടവനാ എനിക്ക് വേണ്ടി അത് തന്നില്ല ഇത് തന്നില്ല എനിക്ക് സോപ്പ് തന്നില്ല എനിക്ക് വസ്ത്രം തന്നില്ല എനിക്ക് കല്യാണത്തിന് പോകാനുള്ള ആർഭാടമായ വസ്ത്രങ്ങൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെയും ആ ഭർത്താവിന്റെ കുടുംബത്തെയും മോശത്തരം പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുന്നതായ ചില പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണിനെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ അള്ളാന്റെ റസൂല് പറഞ്ഞ വചനം വല്ലാത്ത വചനമാണ് അറബി അറിയാവുന്നവർക്ക് വല്ലാത്ത അർത്ഥതലങ്ങളിലേക്ക് അവരുടെ ഹൃദയത്തിന്റെ കൊണ്ടുപോയിരിക്കുന്ന കാരണം പ്രവാചകം പറഞ്ഞത് തജുറു സൈലഹ അവരുടെ തുണിയുടെ കോന്തലിനെ അവൾ വലിച്ചഴച്ചു കൊണ്ട് നടക്കുന്നു അഥവാ സകല കടകമ്പോളങ്ങളും നിറങ്ങുന്ന പെണ്ണ് എല്ലാ വീടുകൾ വീടുതോറും കറങ്ങുന്ന പെണ്ണ് അങ്ങനെ 24 മണിക്കൂറും കറങ്ങി നടന്നുകൊണ്ട് ശരീരത്തിന്റെ അങ്ങനാവണ്ണം മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് സ്വർത്തം ഭർത്താവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട അവയവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുണ്ടല്ലോ അവളോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണെന്ന് നബീനാ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരിമാർക്ക് നല്ലതായ ഈമാനികമായ ആവേശം നൽകട്ടെ നല്ല വസ്ത്രധാരണ രീതി നൽകട്ടെ പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയിലേക്ക് വീതം കടന്നിട്ടില്ല അതിലേക്കൊക്കെ കടക്കാനും സമയം നമുക്ക് എത്താൻ സാധിക്കില്ല ധാരാളം വിഷയങ്ങളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരു മുസ്ലിമായ പുതു മുസ്ലിമായ ഒരു വ്യക്തിത്വം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അഹ്ദ് ഇലയ്യ റസൂലല്ലാ ഹബീബായ നബി തങ്ങളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം തരിക എന്തെങ്കിലുമൊക്കെ കരാറുകൾ എനിക്ക് നൽകുക ഞാൻ പുതുവിശ്വാസിയായിട്ട് കടന്നു വന്നതില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസുബ്ബന്ന റജുല ഒരൊറ്റ മുസ്ലിമിനെയും ഒരൊറ്റ വ്യക്തിത്വയും അത് അന്യപുരുഷനാകട്ടെ സാധാരണ വ്യക്തിത്വമാകട്ടെ ഏത് വ്യക്തിത്വമാണെങ്കിലും ആരെയും തന്നെ ചീത്ത വിളിക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ മനുഷ്യൻ ഉടനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു ഇൻഷാല്ലാ ഞാൻ ഇനി ഒരിക്കലും തന്നെ ചീത്ത വിളിക്കില്ല ഹദീസിൽ കാണാം ഫമാ സബബത്തു ബഅദുഹു ഹുർറൻ വലാ അബ്ദൻ വലാ ഉൻഥാ ഒരൊറ്റ മനുഷ്യനെയും അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ മരണം വരെ ചീത്ത വിളിച്ചിട്ടില്ല ഒരൊട്ടകത്തെയും ഒരാടിനെയും മാടിനെയും ഒരു മനുഷ്യനെയും ഒരു ജീവികളെയും അദ്ദേഹം ചീത്ത വിളിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും പറയുക അല്ലാഹുവിന്റെ റസൂല് അഹ്ദ് ഇലയ്യ ഹബീബായ നബി തങ്ങളുടെ അദ്ദേഹത്തോട് പറഞ്ഞു മുസ്ലിമായി കഴിഞ്ഞാൽ നീ ആദ്യമായി ചെയ്യേണ്ടത് നിന്റെ മുണ്ടുയർത്തടാ മുണ്ടുയർത്തടാ ഒരു മുസ്ലിമാണോ മുസ്ലിമാണോ നീ എന്നറിയാ നിനക്ക് തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി ഏതെന്നറിയുമോ നീ നെരിയാണിക്ക് താഴെ മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഐഡന്റിറ്റിയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അതൊക്കെ ഒരു ഫാഷനായി ഓൾഡ് ഫാഷനായി മാറ്റി
ചെറുപ്പക്കാരുടെ ഇന്നിപ്പോ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് ഉണീപ്പിച്ചൊന്ന് നോക്കാവോ, എത്ര ആളുകളുണ്ടാവും എണീറ്റ് നിന്നിട്ട് പതുക്കെ മുണ്ടുടുക്കുന്നവര്. ഇപ്പൊ തന്നെ പല ആൾക്കാരും മുടുക്കത്തിൽ പിടിക്കുന്നവരുണ്ട്, എണീപ്പിക്കുമെന്ന് പേടിച്ച്. പാരെ എണീപ്പിക്കത്തില്ല കേട്ടോ, പേടിക്കണ്ട. ഈ രീതിക്കാണ് നമ്മുടെ വസ്ത്രധാരണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് വന്നിരായ സയ്യിദവറുകളിലേക്ക് ഞാൻ സദസ് വിട്ടുകൊടുക്കുക. എന്താണ് ആ ചരിത്രം? എന്റെ പ്രിയമുള്ള ഉമ്മമാർ ഓർമ്മപ്പെടുത്താൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരൊറ്റ ചരിത്രം. എന്താ ചരിത്രം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ആ പ്രവാചകന്റെ ചാരിത്രത്തിന്റെ സിയാറത്ത് ചെയ്തു. അവിടുന്ന് ശേഷം പിന്നീട് ഖലീഫയായി വന്ന പ്രിയപ്പെട്ട ഉപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്നും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു, അവിടെ നിന്നും വഫാത്തായി അടക്കം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിൻ ചാരത്ത് തന്നെ ആയിഷ സിദ്ദീഖയുടെ സ്വന്തം വീട്ടിൽ തന്നെ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്ന കബറടക്കിയതിനു ശേഷം അവിടെയും മഹദിയായ ആയിഷ സിദ്ദീഖ ചെല്ലുന്നു സിയാറത്തിന് വേണ്ടി. കണ്ടോ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ് വിളിച്ചോതുന്നവിടെ മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ സാത്വികരായ ഉലമാക്കൾ അവരുടെയൊക്കെ ഖബർ സിയാറത്ത് പുണ്യമുള്ളതാണ്, മഹത്തരമുള്ളതാണ്, അത് സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ പോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ കൂടി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ലോകത്തോട് ഉണർത്തുകയാണ്. ഇവിടെ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഞാൻ കടന്നു ചെല്ലാറുണ്ട്. മഹദി വരകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് മറവിട്ട് കിടക്കുന്നതായ പരിശുദ്ധമായ റൗളയിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട് സിയാറത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അവിടെയാണ് വന്ന് മറവിട്ട് കിടക്കുന്നത്. അവിടുത്തെ ചാരത്തേക്കും ഞാൻ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ തലമറച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ കൈമറച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കാലിന്റെ ചില ഭാഗങ്ങൾ വെളിപ്പെട്ടുണ്ടാകും. കാരണം അവിടെ കിടക്കുന്നത്. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ പറയും, ഇന്നമാഹുവീ ഇവിടെ കിടക്കുന്നതൊന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണല്ലോ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാറി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഇവിടെ കിടക്കുന്നത്. മാത്രമല്ല കൂടെ കിടക്കുന്നതോ എന്റെ പ്രിയപ്പെട്ട ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണല്ലോ മറ്റൊന്നും കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോ തലമറച്ചില്ല, എനിക്ക് പ്രശ്നമില്ല. കാരണം ഭർത്താവും ഉപ്പയുമാണ്, എന്റെ കൈയുടെ മുൻഭാഗം വെളിപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഭർത്താവും ഉപ്പയുമാണ്, അന്യരായി പുരുഷന്മാരാരും തന്നെ ഇല്ല. ഇനിയാണ് പഠിക്കേണ്ടതും ഇനിയാണ് ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ കത്തളങ്ങളിലേക്ക് വരിഷ്ഠമായ ബന്ധുക്കളെ കൊണ്ട് താലോലിക്കേണ്ടതും. അല്ലാതെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആകുന്ന ആയിഷ സിദ്ദീഖ ലോകത്തോട് വിളിച്ചു പറയുന്ന പഠനമെന്താ? കിസറിന്റെയും കൈസറിന്റെയും കോട്ടകുത്തകങ്ങളെ കിടുകിടാമറപ്പിച്ച അല്ലാന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയത് ശൈത്താൻ ഒരു വഴിയിലൂടെ കടക്കുകയും അതിന്റെ മറുതലത്തിൽ കൂടി ഉമർ ബിൻ ഖത്താബ് കടക്കുകയും ചെയ്താൽ ആ ശൈത്താൻ ആ വഴി ഉപേക്ഷിച്ചുകൊണ്ട് പറന്നകലുമെന്ന് പഠിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുന്ന് വഫാത്താകുന്നതിന് മുമ്പ് തന്നെ രോഗശയ്യയിൽ കിടക്കുമ്പോ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു, എനിക്കും കൂടി അല്ലാന്റെ റസൂലിന്റെ ചാരത്തൊന്ന് കടക്കണം. ഞാൻ അനുവാദം കൊടുത്തുപോയി. അങ്ങനെ അനുവാദം വാങ്ങിയ ശേഷം മരണപ്പെട്ട അതേ ഉമറുബിൻ ഖത്താബ് തങ്ങളെ കൊണ്ടുവന്ന കബറടക്കി ആ കബറിലേക്ക് പിന്നീട് ഞാൻ കടക്കുമ്പോ പിന്നീട് ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ പോകുമ്പോ സുബ്ഹാനല്ലാഹ്.
سبحان الله പറഞ്ഞ പദം വല്ലാത്ത അർത്ഥതലങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നതാ ഫവല്ലാഹി അല്ലാഹുവേ തന്നെയാണ് സത്യം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്ന അല്ലാഹു അതേ അർത്ഥം വരുന്ന കടലിന്റെ അഗാധ ഗർഭത്തിലൂടെ ഭൂമിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിരുവല്ലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കണേവരെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പടച്ചിറപ്പ് അവനെ തന്നെ സത്യം دخلت إلا وأنا مسدودة علي ثيابي يا أنا قبر زيارة البيت بنيت بيت الله അല്ലാഹുവിന്റെ റസൂൽ അടങ്ങിയപ്പോഴും എന്റെ പ്രിയപ്പെട്ട ഉപ്പ അടങ്ങിയപ്പോഴും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തലയും കൈലുമൊക്കെ കാണിച്ചുകൊണ്ടാ ഞാൻ കടന്നു ചെന്നിട്ടുള്ളത് പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടങ്ങിയതിന് ശേഷം പിന്നെവിടെ ഞാൻ സിയാറത്തിൽ പോകുന്നത് എങ്ങനെയെന്ന് അറിയുമോ എന്റെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വസ്ത്രം കൊണ്ട് മൂടി പതച്ചിട്ടല്ലാതെ പിന്നെ ഞാൻ സിയാറത്തിൽ പോയിട്ടില്ല എന്ന് പഠിച്ചു വെക്കൂ ഉമ്മമാരെ സിയാറത്ത് കൂറുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു പലവിധ കള്ള തരീഖത്തിന്റെ വക്താക്കളും മോശപ്പെട്ടതായ രീതിയിൽ സിയാറത്ത് കൊണ്ടുപോകുന്ന സന്ദർഭമായത് ഒരൊറ്റ ഉമ്മമാരും പെട്ടുപോകരുത് ഈ അടുത്ത് കാഞ്ഞങ്ങാട് വിനീതം വാതിൽ പോയപ്പോൾ കേൾക്കുന്നവിടെ ഒരു വാർത്ത എന്താണ് അവിടെ ഒരു സ്ത്രീ ഇറങ്ങിയിരിക്കുന്നു എന്നിട്ട് ആ സ്ത്രീ എല്ലാവരെയും വലയം ചെയ്തുകൊണ്ട് പിടിക്കുക എന്നതിനു വേണ്ടി ഓരോരുത്തരെയും റിക്രൂട്ട്മെന്റ് ചെയ്യാണ് കള്ളത്തിരീക്കത്തിലേക്ക് പെണ്ണൊരും പെട്ടാൽ സുബ്ഹാനല്ലാഹ് മോശമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഒരു പെണ്ണിറങ്ങിയിരിക്കുകയാണ് തരീക്കത്ത് ധാരിയായിട്ട് എന്നിട്ടവൾ തരീക്കത്തിന്റെ പ്രചാരകയായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഓരോ വീട് വീടാന്തരം തോറും ഇറങ്ങുന്നു ഇങ്ങനെ ഓരോ സമസ്ത അംഗീകരിക്കാത്ത കള്ളത്തരീക്കത്തുകളുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നതായ വ്യക്തിത്വങ്ങളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും തന്നെ സിയാറത്ത് പോകല്ല അന്യ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം കലർന്നുകൊണ്ടുള്ള ജമാഅത്തിന്റെ ആദർശത്തിൽ തെറ്റാണ് അത് അല്ലാഹു റസൂലിന്റെ സമീപത്തിൽ പോയാലും അന്തരം തങ്ങളുടെ ചാരത്ത് പോയാലും തലങ്കരയിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ദീനാർ റളിയല്ലാഹുവിന്റെ ചാരത്ത് പോയാലും കുമ്പളയിൽ അടങ്ങിയിരിക്കുന്ന സാത്വികരായ സയ്യിദന്മാരുടെ സമീപത്ത് പോയാലും എവിടെ പോയിരുന്നാലും പെണ്ണേ നിന്റെ ശരീരം അന്യ മതസ്ഥലോ നിന്നും അന്യ പുരുഷന്മാരിൽ നിന്നും മറച്ചു കൊള്ളട്ടെ ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ